നമ്മൾ ഈ ചാപ്റ്ററിന്റെ മേജർ പാർട്സ് ഇപ്പൊ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. നമുക്കറിയാം ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഐ, അതുപോലെ തന്നെ ചാർജ് അതിൻ്റെ യൂണിറ്റ് കുളവും അല്ലെ, അതുപോലെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം. വൈദ്യുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഇലക്ട്രിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് ചാർജാണ്. ചാർജ് ഇങ്ങനെ ഒരു കണ്ടക്ടറിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നതിനെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഇൻറ്റൻസിറ്റി ഓർ തീവ്രത എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഓരോ സെക്കൻഡിലും കണ്ടക്ടറിലൂടെ ഒഴുകി പോകുന്ന ചാർജ് എത്ര എണ്ണമാണ്, അതാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ അവിടെ എഴുതിയിട്ട് ക്യൂ ബൈ ടി, ചാർജ് ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ചാർജ്. അപ്പോൾ ടോട്ടൽ ചാർജിനെ അത് കടന്നു പോകാനെടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ഐ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ക്യൂവിൻ്റെ യൂണിറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ചാർജിൻ്റെ യൂണിറ്റ് കുളവും ആണ്. പക്ഷെ എഴുതുമ്പോൾ നമ്മൾ കുളോംബ് കുളമ്പ് എന്നൊക്കെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, സി ഒ യു എൽ ഒ എം ബി, കുളോംബ്. പക്ഷെ ബി സൈലൻ്റാണ്, കുളവും. ഇനി എന്താണ് വോൾട്ടേജ് എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് വോൾട്ടേജ്? ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നു. ഇതൊരു ഒരു കണ്ടക്ടറാണ്, ഒരു ചാലകം. അതിൻ്റെ ഒരറ്റമാണ് എ, മറ്റേ അറ്റം ബി. അപ്പോൾ ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കുളവും ചാർജിന്, ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു കുളവുമാണ്, ക്യൂ ഒരു കുളവും, ഒരു കുളവും ചാർജിനെ ഈ എയിൽ നിന്ന് ബി വരെ എത്തിക്കാനായിട്ട് ഒരു ജൂൾ പ്രവൃത്തിയാണ്, ഒരു ജൂൾ വർക്കാണ് ചെയ്യുന്നുള്ളൂ, അതാണ് ഒരു വോൾട്ട്. അപ്പോൾ ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കുളവും ചാർജിനെ ഒരു കണ്ടക്ടറിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിൽ എത്തിക്കാൻ ഒരു ജൂൾ വർക്കാണ് ചെയ്യുന്നുള്ളൂ ഇനി. എന്നുവെച്ചാൽ ഒരു ജൂൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുളവും ചാർജ് ഒരു കണ്ടക്ടറിൻ്റെ ഇവിടെ നിന്ന് ഇവിടം വരെ എത്തുമെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു വോൾട്ടായിരിക്കും. അപ്പോൾ ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കുളവും ചാർജിന് ഒരു ജൂൾ വർക്ക് ഉപയോഗിച്ച് മുന്നോട്ട് ചലിപ്പിക്കാൻ എന്നതാണ് ഒരു വോൾട്ട്. ഒരു കുളവും ചാർജാണ് നമ്മളെടുത്തിരിക്കുന്നത്, അതിനെ ഒരു ജൂൾ വർക്കാണ് അതിൻ്റെ മേൽ നമ്മൾ ചെയ്യുന്നത്, ഒരു ജൂൾ വർക്ക് ഉപയോഗിച്ചാണ്. എന്നുവെച്ചാൽ അതിന് എയിൽ നിന്ന് ഈ ഒരു കുളവും ചാർജിന് എയിൽ നിന്ന് ബിയിൽ എത്തിക്കാനായിട്ട് ഒരു ജൂൾ വർക്കാണ് നമ്മൾ ചെയ്തുള്ളതെങ്കിൽ, ഒരു ജൂൾ വർക്കാണ് ആവശ്യമായിട്ട് വരിക എങ്കിൽ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഒരു വോൾട്ടായിരിക്കും. ഇനി ഒരു കുളവും ചാർജിനെ നമ്മൾ എയിൽ നിന്ന് ബിയിൽ എത്തിക്കാൻ രണ്ട് ജൂള് വർക്ക് ചെയ്യപ്പെട്ടുവെങ്കിൽ വോൾട്ടേജ് എത്രയായിരിക്കും, രണ്ട് വോൾട്ടായിരിക്കും. ഒരു കുളവും ചാർജിനെ നമ്മൾ എയിൽ നിന്ന് ബിയിൽ എത്തിക്കാൻ മൂന്ന് ജൂൾ വർക്കാണ് ആവശ്യം വേണ്ടി വന്നതെങ്കിൽ ഈ കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന വോൾട്ടേജ് മൂന്ന് വോൾട്ടായിരിക്കും. ചാർജ് ഒരു കുളവുമാണെങ്കിൽ നമ്മൾ ഒരു ജൂള് കൊടുത്താൽ ഒരു വോൾട്ട്, രണ്ട് ജൂൾ കൊടുത്താൽ രണ്ട് വോൾട്ട്, അങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ ചാർജ് ഒരു കുളവുമാണെങ്കിൽ വർക്ക് ഈക്വൽസ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ചാർജ് ഒന്നാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നേ ഇൻറ്റു വി ആണ് ശരിക്കും ഉള്ളത്, കാരണം ഒരു കുളവും ചാർജാണുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ ഒന്നേ ഇൻറ്റു വി ആണ് ഈ വി എന്ന് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കുളവിന് പകരം രണ്ട് കുളവും ആണെങ്കിൽ നമ്മളിവിടെ എന്തെന്ന് എഴുതും, രണ്ടേ ഇൻറ്റു വി എന്നായിരിക്കും നമ്മൾ എഴുതുക. ക്യൂ കുളവും ചാർജിനെ നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ എത്തിക്കണം, എ തൊട്ട് ബി വരെ എത്തിക്കണമെങ്കിൽ അന്നേരം ചെയ്യപ്പെടുന്ന വർക്ക് എന്ന് പറയുന്നത് ഡബ്ല്യു ഈക്വൽസ് ക്യൂ ഇൻറ്റു വി ആയിരിക്കും. വാക്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി, ഡബ്ല്യു ഈക്വൽസ് ക്യൂ ഇൻറ്റു വി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം പവർ എന്ന് വെച്ചാൽ എന്താ, പവർ പവർ എന്ന് വെച്ചാൽ ഒൻപതാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ബൈ ടൈം, ഇതാണ് പവർ. ഇവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കാണാം, ക്യൂ ഇൻറ്റു വി ബൈ ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വർക്ക് ചെയ്യുന്ന ആരാണ്, ഒരു ചാലകത്തിൽ കൂടെ ഇലക്ട്രിസിറ്റി എങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന, ഈ ചാർജിനെ എങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന ജോലി ചെയ്യുന്ന ആരാണ്,
അത് ബാറ്ററിയാണ്, അതിലേക്ക് ഘടിപ്പിക്കുന്ന ബാറ്ററിയാണ് ആ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ബാറ്ററിയുടെ പവറാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത്. ബാറ്ററി ചെയ്യുന്ന വർക്ക് ബൈറ്റ് ആയി. അപ്പോൾ ബാറ്ററി ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ എത്ര ചാർജ് ഇൻറ്റു അതിൻ്റെ വോൾട്ടേജ്, അല്ലെങ്കിൽ ക്യൂ ഇൻറ്റു വി ബൈ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ ഐ ആണ് നമ്മൾ മനസ്സിലാക്കിയിടുന്നത്. അപ്പോൾ ഇത്ര അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ഐ എന്ന് എഴുതാം, പിന്നെ ബാക്കി വി ഉണ്ട്. അപ്പോൾ പവർ കണ്ടെത്താനുള്ള നമ്മൾ ഇതിനുമ്പ് പഠിച്ച ഒരു ഇക്വേഷനാണ് നമ്മൾ മനസ്സിലാക്കിയത്, പി ഈക്വൽസ് വി ഇൻറ്റു ഐ അല്ലെങ്കിൽ ഐ ഇൻറ്റു വി.